സുപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ പറവൂർ ചെട്ടിക്കാട് സെയിന്റ് ആന്റണീസ് പള്ളിയിൽ നവനാൾ ചൊവ്വ വാരാചരണം ആരംഭിച്ചു. മെയ് 9 നടക്കുന്ന ഊട്ടുതിരുനാളിന് മുന്നോടിയായാണ് നവനാൾ ജപം ആരംഭിച്ചത്. തിരുനാളിന് വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് റെക്ടർ റവറൻ ഫാദർ അംബ്രോസ് പുത്തൻ വീട്ടിൽ മെട്രോ 7 ന്യൂസിനോട്. ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ പറവൂർ ചെട്ടിക്കാട് സെന്റ് ആന്റണീസ് പള്ളിയിലെ ഊട്ടുതിരുനാൾ മെയ്9 ആഘോഷകരമായി കൊണ്ടാടും. തിരുനാളിന് മുന്നോടിയായി നവനാൾ ചൊവ്വ വാരാചരണം ആരംഭിച്ചു. തുടർച്ചയായി 9 ചൊവ്വാഴ്ചകളിൽ പ്രത്യേക നിയോഗം സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് പ്രമുഖ വൈദികർ കാർമ്മികത്വം വഹിക്കും. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളായ ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് തീർത്ഥാടകർ തിരുനാളിന് പള്ളിയിൽ എത്തിച്ചേരുമെന്ന് റെക്ടർ റവറൻ ഫാദർ അംബ്രോസ് പുത്തൻ മെട്രോ 7 ന്യൂസിനോട് പറഞ്ഞു. നമ്മുടെ ഈ വർഷത്തെ തിരുനാള് മെയ് 2 കൊടിയായിരുന്നതോടെയാണ് ആരംഭിക്കുന്നത്. മെയ് 9 ചൊവ്വാഴ്ചയാണ് നമ്മുടെ ഊട്ടുതിരുനാൾ. ഫെബ്രുവരി 21 മുതൽ നമ്മൾ ചൊവ്വാഴ്ച നവനാൾ ചൊവ്വാഴ്ച ആചരണം നമ്മൾ ആരംഭിച്ചു. ആദ്യത്തെ ചൊവ്വാഴ്ച കഴിഞ്ഞു. ഇനി വരുന്ന അടുത്ത 2 ചൊവ്വാഴ്ച ഫെബ്രുവരി 28 രണ്ടാമത്തെ നവനാൾ ചൊവ്വയാണ്. അങ്ങനെ 9 ചൊവ്വാഴ്ച കഴിയുമ്പോഴാണ് നമ്മൾ ധ്യാനം 20 ഏപ്രിൽ 20, 21, 22 നടത്തുന്നു. 23 മുതൽ നവനാൾ ദിനങ്ങളാണ്. അതിനുശേഷം 2 നമ്മൾ കൊടിയായിരുന്നു. ഇത്തവണ കൊറോണ കഴിഞ്ഞിട്ടുള്ള തിരുനാളായതുകൊണ്ട് നിരവധി ഭക്തജനങ്ങളെ പ്രതീക്ഷിക്കുകയാണ്. ഒരുപാട് പേര് ഈ തിരുനാളിന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഈ തിരുനാൾ ഏറ്റവും മനോഹരമായിട്ട് നടത്തുവാനായിട്ട്. പറവൂരിലെ സാമുദായിക സൗഹാർദ്ദത്തിന്റെ ഉത്സവം എന്നറിയപ്പെടുന്ന ഊട്ടുതിരുനാൾ മത സാമുദായിക സംഘടനകളുടെ പിന്തുണയോടെയാണ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ പറവൂർ. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ, നിങ്ങളും അങ്ങനെ സ്മാർട്ടാകൂ. എവിടെയും എപ്പോഴും സ്മാർട്ടാകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ടാണ്.